നമസ്കാരം. വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിക്ക് ഒരു പുതിയ പരിഭാഷ തയ്യാറാക്കിയിരിക്കുകയാണ് ഞാൻ. ഈ പുസ്തകം June 24 പുറത്തിറങ്ങി. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ പ്രഭാവർമ്മ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ പി രാജീവ് പുഷ്പവതിക്ക് ആദ്യ പ്രതി നൽകി പുസ്തകം പ്രകാശനം ചെയ്തു. തിരുവനന്തപുരത്തെ ചിന്ത പബ്ലിഷേഴ്സാണ് ഇത് പുറത്തിറക്കിയത്. മലയാളത്തിൽ ഗീതാഞ്ജലിക്ക് ദശക്കണക്കിന് പരിഭാഷകളുണ്ട്. മഹാകവി ജിയുടെ പ്രസിദ്ധമായ പരിഭാഷ, ഏറ്റുമാനൂർ സോമദാസൻ്റെ, എൻ കെ ദേശത്തിൻ്റെ, നിത്യചൈതന്യയതിയുടെ, കെ ജയകുമാറിൻ്റെ, കെ വി സജയിൻ്റെ എന്നിങ്ങനെ അത് നീളുന്നു. എന്തിന് ഗീതാഞ്ജലിക്ക് പുതിയ ഒരു പരിഭാഷ കൂടി എന്ന ചോദ്യമുണ്ട്. ആർക്കും സ്വയം പാടാൻ തോന്നുന്ന കാവ്യപുസ്തകം എന്നതാണ് ഗീതാഞ്ജലിയുടെ പല സവിശേഷതകളിൽ ഒന്ന്. ഗീതാഞ്ജലിയിൽ ടാഗോർ തന്നെ പറയുന്നുണ്ട്, എത്ര മനോഹരമാകുന്നു നിൻ ഗാനാവിഷ്കൃതി ദേവ, അത്ഭുതപരവശനായി അത് കേൾക്കുക മാത്രം ഞാൻ ചെയ്യുന്നു എന്ന്. ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ സർഗാത്മകതയെക്കുറിച്ചും മാത്രമല്ല, ടാഗോറിനെക്കുറിച്ചും ഗീതാഞ്ജലിയെക്കുറിച്ചും കൂടി പ്രസക്തമാണ് ആ വരികൾ. നിൻ ഗാനത്തിൻ നൂലിൻ വലയിൽ കുടുങ്ങി ഞാൻ എന്നേ ഗീതാഞ്ജലിയോട് എനിക്കും പറയാനുള്ളൂ. പല ടാഗോറുണ്ട്. കവിയായ ടാഗോർ, കഥാകാരനായ ടാഗോർ, നാടകകൃത്തായ ടാഗോർ, നടനായ ടാഗോർ, സംഗീതകാരനായ ടാഗോർ, ചിത്രകാരനായ ടാഗോർ എന്നിങ്ങനെ. ടാഗോർ തത്വജ്ഞാനിയും ഗുരുനാഥനും വിദ്യാഭ്യാസ പ്രവർത്തകനും മനുഷ്യാവകാശ ചിന്തകനും സാർവദേശീയവാദിയും ഒക്കെയാണ്. ഒപ്പം ഒരു രാഷ്ട്രീയ ടാഗോറുമുണ്ട്. നിരന്തരം രാഷ്ട്രീയം നിരീക്ഷിക്കുകയും അതിൽ ഇടപെടുകയും ചെയ്ത ടാഗോർ. പ്രസ്താവന കൊണ്ടും പ്രയോഗം കൊണ്ടുമൊക്കെ ടാഗോർ രാഷ്ട്രീയത്തിൽ ഇടപെട്ടു. പലപ്പോഴും വിവാദത്തിൽപ്പെട്ടു. എന്നിട്ടും നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചു. സർബഹുമതി തിരിച്ചു നൽകി. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ച് ആദരിച്ചു. ആദരിച്ച അതേ മഹാത്മാവിനോട് തന്നെ നിലപാടുകളുടെ പേരിൽ കലഹിച്ചു. അതൊക്കെ നമുക്കറിയാം. എന്നാൽ പരക്കെ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കാര്യമുണ്ട്. ടാഗോറിൻ്റെ കവിതയും രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. ജനഗണമന പോലുള്ള രചനകൾ മാത്രമല്ല, ടാഗോറിൻ്റെ രചനാ ജീവിതത്തെ മുഴുവൻ നിർണയിച്ചത് രാഷ്ട്രീയമാണ്. ഗീതാഞ്ജലി പരക്കെ പറയപ്പെടുന്നത് പോലെ ദൈവത്തിനുള്ള ഗാനാർപ്പണം മാത്രമല്ല, അത് ബംഗാൾ വിഭജനത്തിന് ശേഷം മതകലഹത്തിലേക്ക് പോയ ഒരു നാട്ടിൽ നിന്നുകൊണ്ട് ചെയ്ത രാഷ്ട്രീയ ഗാനാലാപനം കൂടിയാണ്. ഇതര മതസ്ഥന്റെ സ്വത്തും മാനവും ജീവനും ആഹുതി ചെയ്യലല്ല ദൈവപൂജ എന്നുകൂടി ഗീതാഞ്ജലിക്ക് അർത്ഥമുണ്ട്. ദൈവത്തിൻ്റെ പേരിലുള്ള കലാപം നിർത്തുക എന്നു മാത്രമല്ല, ഭജനയും പൂജയും ആരാധനയും നിർത്തുക എന്നുകൂടി പാടിയ ഭക്തിഗാനമാലയാണ് ഗീതാഞ്ജലി. നീ പാർക്കുന്നു നിസ്വർഗഴിയും ചെറ്റക്കുടിലുകളിൽ എന്ന് കവി ദൈവത്തെപ്പറ്റി പാടിയത് ദൈവം കേൾക്കാനല്ല, അന്നത്തെ ഇന്ത്യ കേൾക്കാനാണ്. ടാഗോർ ദൈവത്തിന് നൽകിയ ഗീതാഞ്ജലി സ്തുതിഗാനങ്ങളുടേതല്ല. പാടുവാൻ നീ പറഞ്ഞപ്പോൾ എൻ്റെ പാട്ടിൻ്റെ ഉള്ളം നിറഞ്ഞു, നിന്റെ കൺകളിൽ ഞാൻ നോക്കി നിന്നു, ഈ ജന്മമാകുന്ന ദുഃഖം എൻ്റെ പാട്ടിൽ നിറഞ്ഞു കവിഞ്ഞു, പക്ഷികളായി പറന്നു എൻ്റെ പാട്ടുകൾ നോവുകൾ ദേവ എന്ന് കവി തന്നെ പറയും വിധം മൗനവും ദുഃഖവും നോവും പരാജയവുമായി തീർന്ന ഗീതങ്ങളാണ് ഗീതാഞ്ജലിയിലേത്. ഇതാണ് ഞാൻ കണ്ട ടാഗോർ. പോയറ്റിക് ടാഗോറിലെ പൊളിറ്റിക്കൽ ടാഗോർ. ശരിയാണ്, കവിയായ ടാഗോർ എന്നെയും മുഗ്ധനാക്കിയിട്ടുണ്ട്. ഗീതാഞ്ജലിയിലെ കവിത ചോരാതെ പാടാൻ ഏത് കവിയും കൊതിക്കും. അതുകൊണ്ടായിരിക്കാം ടാഗോർ വന്നുപോയതിന് പിന്നാലെ പിറന്ന എല്ലാ തലമുറയിലും ഗീതാഞ്ജലി പാടിക്കൊണ്ടിരിക്കാൻ കവികൾ ഉണ്ടാകുന്നത്. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് മുന്നോട്ട് വന്നത്. പക്ഷേ ഗീതാഞ്ജലിയെ കവിതയും മുദ്രാവാക്യവുമായി ഏറ്റുപാടാനാണ് ഞാൻ ശ്രമിച്ചത്. ഗീതാഞ്ജലിയിലെ ആത്മീയത ഒരായുധമാണ്. വർഗീയതയ്ക്കെതിരെയാണ് ടാഗോർ ആത്മീയതയെ ആയുധമാക്കുന്നത്. ആത്മീയത എല്ലാ ജീവിതമണ്ഡലവും എന്ന പോലെ വർഗസമരത്തിൻ്റെ ഒരു വേദിയാണ്. അവിടെ പുരോഗമന പക്ഷവും പിന്തിരിപ്പൻ ചേരിയും നിരന്തരം ഏറ്റുമുട്ടുന്നുണ്ട്. ഒരു നൂറ്റാണ്ട് മുമ്പ് ആത്മീയതയുടെ സമരഭൂമിയിൽ പ്രതിലോമകാരികളോട് ഏറ്റുമുട്ടിയ പുരോഗമനപക്ഷ പോരാളിയാണ് ടാഗോർ. പ്രകാശന ചടങ്ങിൽ ഈ പുസ്തകം പരിചയപ്പെടുത്തിയത് VS ബിന്ദുവാണ്. ടാഗോർ താഴെ വെച്ച മുളന്തണ്ടെടുത്ത് അതിൽ സ്വാതന്ത്ര്യഗീതം മുഴക്കുകയാണ് ഞാൻ എന്ന് ബിന്ദുവിലെ കവി പറഞ്ഞു. ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മുളന്തണ്ടാണ് ടാഗോർ. അതെടുത്ത് ചുണ്ടിൽ വെച്ചാൽ ആ പാട്ട് ആർക്കും തൻ്റേതാക്കാം. ഒപ്പം ടാഗോർ ഒരു മെഗഫോണുമാണ്. ആ ഉച്ചഘോഷിണിയെടുത്ത് ചുണ്ടോട് ചേർത്താൽ ആരും മുദ്രാവാക്യ ഘോഷകനും ആകും. ഗീതാഞ്ജലി ഇക്കാലത്ത് മലയാളത്തിലാക്കുമ്പോൾ
ഞാൻ എൻ്റെ കവികർമ്മവും മുദ്രാവാക്യ ഘോഷണകർമ്മവും ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സ്വന്തം കാലത്തെ ടാഗോർ വിളിച്ചത് ഘോരതിമിര ഘന നിബിഡ നിഷീധം എന്നാണ്. ഇക്കാലവും അങ്ങനെയൊക്കെ തന്നെയാണ്. ഘോരമായ ഇരുട്ടുണ്ടാക്കുന്ന കാർമേഘങ്ങൾ നിറഞ്ഞ ഈ രാത്രിയിൽ ജനഗണങ്ങളുടെ കയ്യിൽ ഉണ്ടാകേണ്ട പുസ്തകങ്ങളിൽ ഒന്ന് ഗീതാഞ്ജലി തന്നെയാണ്. ഞാൻ എൻ്റെ ദുർബലമായ കൈകൊണ്ട് അതെടുത്ത് ഉയർത്തിപ്പിടിക്കുന്നു എന്ന് മാത്രം. ടാഗോറിന് പിന്നാലെ വന്ന പടിഞ്ഞാറിൻ്റെ ടാഗോർ എന്നുപോലും പറയപ്പെടുന്ന ഖലീൽ ജിബ്രാൻ പറഞ്ഞതുപോലെ, നിശൂന്യവും തമോമയിയുമായ ഈ കൈവിളക്ക് ഞാൻ ഉയർത്തിപ്പിടിക്കും. രാത്രിയുടെ നായകൻ ഇതിൽ എണ്ണ നിറയ്ക്കും. അവൻ തന്നെ ഇതിൽ തീയും പകരും. അതെ, ഈ ഘോരതിമിര ഘന നിബിഡ നിഷീധത്തിൽ ഞാൻ ഗീതാഞ്ജലി ഉയർത്തിപ്പിടിക്കുകയാണ്. അതിൽ ടാഗോറിനെ നയിച്ച മനുഷ്യ ചൈതന്യം, രാഷ്ട്രീയം എണ്ണ നിറയ്ക്കട്ടെ, തീ പകരട്ടെ.